നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോണത് എന്താണ് നമ്മൾ നമ്മളോരോത്ത മണി ഫിലോസഫി അതേപോലെ തന്നെ നമ്മൾ ആ മണി ഫിലോസഫിയിൽ ഹാപ്പിയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോണത് അപ്പോൾ നമുക്കെപ്പോഴും എന്താണ് മണി ഫിലോസഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് എനിക്കൊരു മണി ഫിലോസഫി ഇല്ല എന്ന് പറയും പക്ഷേ പലപ്പോഴും നമുക്ക് മനസ്സിലാവേണ്ട കാര്യം വെച്ചാൽ നമ്മളൊരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ നമുക്കൊരു മണിനെ പറ്റിയിട്ട് പൈസനെ പറ്റിയിട്ട് ഒരു ചിന്താഗതികൾ നമുക്ക് വന്നിട്ടുണ്ടാവും അത് അനുസരിച്ചായിരിക്കും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇത് ഞാനീ പറഞ്ഞത് ഒന്നും ഒരു പെന്നും പേപ്പറും എടുത്ത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഓരോരുത്തരും മണി ലൈഫിൽ ഹാപ്പിയാണോ എന്നുള്ളത് അതനുസരിച്ചിട്ട് എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ മണി ലൈഫിൽ ഇപ്പോഴത്തെ ലൈഫിനേക്കാളും കുറച്ചും കൂടി നന്നാവാന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശം ഉറപ്പുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു സേവറാണോ നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സേവ് ചെയ്യണ ആളോ എന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും അത് യെസ് ഓർണോ നമുക്ക് എഴുതാം നിങ്ങൾ യെസ്സാണോ സേവറാണോ അതോ സേവർ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇനി അപ്പോൾ നമുക്കൊരു ക്വാണ്ടിഫേന നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എത്ര രൂപ നമ്മളെടുത്ത് ഉണ്ട് നമ്മൾ എത്ര രൂപ ഇപ്പോൾ സേവ് ചെയ്യുന്നുണ്ട് അതല്ല മന്ത്ലി എത്ര രൂപ സാലറി ഇന്ന് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എഴുതി വയ്ക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്നു വെച്ചാൽ ആർ യു റിയലി ഹാപ്പി ആ സേവിങ്ങിൽ നിങ്ങൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്താം ഈ നാല് കാര്യങ്ങൾ സേവർ എന്നുള്ള രീതിയിൽ നോക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു അടുത്ത കാര്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം നിങ്ങൾ സ്പെൻഡർ ആണോ നിങ്ങൾ പൈസ അധികം ചിലവാക്കുന്ന ആളാണോ അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മന്ത്ലി ഒരു ബഡ്ജറ്റ് ഉള്ള ആളാണോ നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുമ്പോഴും ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണോ ചെയ്യാറ് അതുപോലെ തന്നെ ആ ബഡ്ജറ്റ് ഫോളോ ചെയ്യുന്ന ആളാണോ ഇതും ഇതേമാതിരി തന്നെ സ്പെൻഡർ ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾ ഒരു മാസം സ്പെൻഡ് ചെയ്ത് തീർക്കുന്നുണ്ട് എത്ര രൂപയാണ് നിങ്ങളുടെ മന്ത്ലി ബഡ്ജറ്റ് ആ ബഡ്ജറ്റിനുള്ളിലാണോ നിങ്ങൾ ജീവിക്കാറുള്ളത് ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിലും നിങ്ങൾ ഹാപ്പിയാണോ ഇനി ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് മന്ത്ലി നിങ്ങൾ അടുത്ത മാസം മാസത്തോട്ട് സ്പെൻഡ് ചെയ്യാൻ ആലോചിക്കുന്നത് അതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് നിങ്ങളെ കൊണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ മാസം ചെയ്ത് നോക്കാം ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ലൈഫിൽ വ്യത്യാസമുണ്ടാകും ഇത് എപ്പോഴും പലപ്പോഴും പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ നമ്മളോട് എന്നൊന്ന് ഒന്നുള്ളിലേക്ക് ചോദിച്ചിട്ടുണ്ടോ നമ്മൾക്ക് കൃത്യമായിട്ട് നമുക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഇതുപോലെ നമ്മൾ ചോദിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കടത്തെക്കുറിച്ച് നമ്മുടെ വിചാരം തന്നെ നമുക്ക് കടമുണ്ടോ കടത്തെക്കുറിച്ച് നമ്മുടെ ചിന്താഗതി നിങ്ങൾ കടമുള്ള ആളാണോ ഇല്ലയോ ഇല്ലയോ ഇനി കടമെടുക്കാനായിട്ട് ഓക്കെ ഉള്ള ആളാണോ നിങ്ങൾക്ക് അങ്ങനെ എസ് യേസോറിനോ അതേപോലെ തന്നെ കടം ഇപ്പോൾ ഉണ്ടോ എത്ര രൂപ കടമുണ്ട് ആ കടത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ ആ കടത്തിൽ ഹാപ്പി എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ വേണ്ടത് എത്ര വർഷത്തിനുള്ളാണ് കടം തൊരുക്കാറുള്ളത് ഇത് കൂടുതലൊരു ഹോം ലോൺ ഒക്കെ ഉള്ള ആൾക്കാരണമെങ്കിൽ എപ്പോഴും നമുക്ക് ചിലപ്പോൾ ലോങ് കടം ഉണ്ടാവും അതേമാതിരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവും അതും യശം ഉണ്ടോ അതുപോലെ തന്നെ കടത്തിലാണോ വൈകിട്ട് അത് ആ ഡെറ്റിൽ നിങ്ങൾ നിങ്ങൾപ്പെടുത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഉള്ള ഹോമിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അതിനേക്കാളും നല്ല വീട് വേണോ എന്താണ് ചെയ്യാൻ പോകാതെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക ഇതൊക്കെ നമ്മുടെ മണി ഫിലോസഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം ചില ആൾക്കാർക്ക് ഇപ്പോഴും റെൻ്റ് ചെയ്ത ആവശ്യം കുഴപ്പമില്ല ഇപ്പോൾ എസ്പെഷ്യലി പുതിയ ജനറേഷന് സ്വന്തമായിട്ട് വീടുകളൊന്നും വായിപ്പില്ല അവർക്ക് എപ്പോഴും ലിക്വിഡിറ്റി മാത്രം മതി വീട് വാടകയ്ക്കുകയായിരുന്നു ആവശ്യം യാതൊരു കുഴപ്പമില്ല പക്ഷേ എന്നാൽ ഒരു ഓൾഡ് ജനറേഷന് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് അപ്പോൾ ഇതും നമ്മുടെ മണി ഫിലോസഫിയുടെ ഭാഗമാണ് ഇതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ അസസ്റ്റ് എന്തൊക്കെയുണ്ട് നമുക്ക് അസറ്റായിട്ട് നമ്മളെന്തൊക്കെയുണ്ട് അസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാർ ഉണ്ടാവാം കാറ് ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ സാധനം ഞാനത് വെച്ചിട്ടല്ലേ പറഞ്ഞത് എന്തായാലും കാർ ഉണ്ടാവാം ഗോൾഡ് ഉണ്ടാവാം പറമ്പുകളുണ്ടാവാം ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാം അതെന്തൊക്കെയാണ് അതിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് ആർ യു റിയലി ഹാപ്പി ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും വേണോ അതും എഴുതി വെക്കുക ഇതൊക്കെ ശരിക്കും നമ്മൾ ഒരു നമ്മുടെ മണി ഫിലോസഫി അനുസരിച്ചാണ് നമ്മൾ അസറ്റുകൾ ചെയ്ത് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാമ്പത്തികമായിട്ട് എത്ര മാത്രം ചെക്യൂർഡ് ആണെന്നുള്ളത് ഇതുപോലെ തന്നെ സാലറി ലൈഫ് നമുക്ക് നമ്മൾ സാലറി കാരണോ ഇൻകം കാരണോ ബിസിനസ്സുകാരനാണോ കമ്മീഷനാണോ അത് നമുക്ക് നോക്കാം മന്ത്ലി എത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് ആർ യു റിയലി ഹാപ്പി വിത്ത് ദാറ്റ് സാലറി അല്ലെങ്കിൽ ഏത് സാലറി ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്താണ് ആക്ഷൻ പോയിൻ്റ് അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അത് ആക്ട് ചെയ്യാൻ തുടങ്ങുക ഇത് ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടുത്ത ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും ഇനി ലാസ്റ്റാത്തെ കാര്യമെന്ന് വെച്ചാൽ ആറ് ഇൻവെസ്റ്റർ നിങ്ങൾ സേവ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞു നമ്മളൊരു ഇൻവെസ്റ്ററാണോ നമ്മൾ കടത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും കടമെടുക്കാതെ നമുക്ക് കാര്യങ്ങൾ നേരി എടുക്കാനായിട്ട് പറ്റും ഇൻവെസ്റ്റർ ആണെങ്കിൽ എന്തിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ് ആർ യു ഹാപ്പി ഇഫ് യു ഗോ ഇൻ ദാറ്റ് ഡയറക്ഷൻ വില് യു ഏബിൾ ടു മീറ്റ് ഓൾ യുവർ ഫിനാൻഷ്യൽ ഗോൾസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ റിട്ടയർമെൻറ്റ് ഇതെല്ലാം ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാനൊന്നൊരു ഏഴെട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ സംസാരിച്ചു ഇതനുസരിച്ചുള്ള പോയിൻറ്സും പറഞ്ഞു ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് ആക്ഷൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി മണി ലൈഫ് ഇമ്പ്രൂവ് ആവാനായിട്ട് കാണാൻ പറ്റും ഈ വീഡിയോ ഉപകാരപ്രദമായി ആയിരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയാം അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി കാണാം